ഇന്ന് ഞാൻ ക്യാബേജ് വെച്ചിട്ട് അവിയലാണ് ഉണ്ടാക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ കോവക്ക വെച്ചിട്ട് ഒരു അവിയലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ക്യാബേജ് വെച്ചിട്ട് എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ക്യാബേജൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിന്നാക്കി കട്ട് ചെയ്യേണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്നും ഒഴിക്കരുത്, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചേക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയം തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് മഞ്ഞൾപ്പൊടിയൊക്കെ കരിഞ്ഞു പോവും. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ വെളിച്ചെണ്ണക്കകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത കാരണം നല്ലൊരു മഞ്ഞക്കളർ തന്നെ കിട്ടും. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കുന്നു വേണ്ട, ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ വേണം വേവിക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോവും. ഒരുപാട് അങ്ങ് വേവിക്കും വേണ്ട കേട്ടോ. ഇനി ഈ ക്യാബേജ് ഇവിടെ കിടന്ന് വേവുന്ന സമയം കൊണ്ട് ഇതിനകത്തേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി മിക്സിൻ്റെ ജാറിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നല്ല ജീരകം ചേർക്കാം. ഇതിൻ്റെ കൂടെ 5 ചെറിയുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് എരിവിനായിട്ട് പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചിട്ടെടുക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാബേജൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തുറന്ന് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അടച്ചു വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോവും. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നാളികേരമൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി വെക്കാം. എന്നിട്ടിതൊന്ന് അടച്ച് വെക്കാം. 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഒരുപാട് സമയമൊന്നും അടച്ച് വെക്കരുത് കേട്ടോ. 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്, നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇതിനകത്തേക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം. തൈരും ഒരുപാട് അങ്ങ് ചേർക്കണ്ട. തൈര് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ സമയം തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് അടച്ച് വെക്കാം. ഇനി ഇത് തുറന്ന് വെക്കരുത്, നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അടച്ച് വെക്കാം. ഇനി ഇത് 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു പച്ചക്കറി ഉണ്ടെങ്കിലും അവിയൽ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.